ഇന്ത്യയിൽ ടൂറിസം മേഖലയെ ഒരു വ്യവസായമായി കണക്കാക്കുന്ന സംസ്ഥാനമാണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന കൂടി ടൂറിസത്തെ നമ്മൾ മറ്റു രാജ്യങ്ങൾക്കിടയിലും സംസ്ഥാനങ്ങൾക്കിടയിലും അവതരിപ്പിക്കുന്നു ഭൂപ്രകൃതി കൊണ്ടും സാമൂഹിക സാഹചര്യങ്ങൾ കൊണ്ടും ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സംസ്ഥാനവും കേരളം തന്നെയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കണക്ക് വെച്ച് നോക്കിയാൽ ഇന്ത്യയിൽ വിദേശികൾ സന്ദർശിച്ച സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്താൽ കേരളം ഏഴാം സ്ഥാനത്താണ് ഒരു വർഷം കേവലം പത്ത് ലക്ഷം വിദേശ വിനോദസഞ്ചാരികൾ മാത്രമേ കേരളത്തിൽ സന്ദർശനം നടത്തിയിട്ടുള്ളൂ പക്ഷേ അറുപത് ലക്ഷം വിനോദസഞ്ചാരികളുമായി ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടാണ് അതായത് ടൂറിസം മേഖലയെ ഒരു വ്യവസായമായി പോലും പരിഗണിക്കാത്ത തമിഴ്നാട്ടിലേക്ക് കേരളത്തിലേക്ക് വന്നതിൻ്റെ ആറ് ഇരട്ടി വിനോദസഞ്ചാരികൾ കഴിഞ്ഞ വർഷം മാത്രം വന്നു എന്ന് കണക്കുകൾ പറയുന്നു ഇന്ത്യയിൽ വരുന്ന വിദേശ വിനോദസഞ്ചാരികൾ തമിഴ്നാട് വരെ വന്നിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന കേരളത്തിൽ വരാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ടൂറിസം വകുപ്പ് വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഇത്രയധികം പരസ്യങ്ങളും പദ്ധതികളും നടത്തിയിട്ടും കേരളത്തിലേക്ക് ലോകത്തിലെ വിനോദസഞ്ചാരികൾ ആകർഷിക്കപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ ഭാവിയിൽ ലോക നിലവാരമുള്ള ഒരു വിനോദസഞ്ചാര മേഖലയാക്കി മാറ്റാൻ നമ്മൾ വരുത്തേണ്ട അടിസ്ഥാനപരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എല്ലാവർക്കും ഇൻസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ ടൂറിസം മേഖലയുടെ സാധ്യതകളെ ആദ്യമായി മനസ്സിലാക്കുന്ന തിരുവിതാംകൂർ രാജകുടുംബ അംഗമായിരുന്ന കേണൽ ജി വി രാജ എന്ന മഹാനായ വ്യക്തിയായിരുന്നു കേണൽ ജി വി രാജ അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് ശേഷം ഹണിമൂൺ ആഘോഷത്തിനു വേണ്ടി പോയിരുന്നത് തിരുവനന്തപുരത്തെ കോവളത്തായിരുന്നു കോവളം എന്ന ബീച്ചിൻ്റെ സൗന്ദര്യം കണ്ട് ആകർഷണനായ അദ്ദേഹം പിന്നീട് പറഞ്ഞത് കോവളം തൻ്റെ ആദ്യത്തെ പ്രണയമായിരുന്നു എന്നായിരുന്നു തിരുവിതാംകൂർ രാജ്യത്തെ ഒരു പ്രധാന ഭരണാധികാരി എന്ന നിലയിൽ കോവളം ബീച്ചിനെ ഒരു മികച്ച ടൂറിസം സ്പോട്ടാക്കി മാറ്റിയെടുക്കാൻ അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചിരുന്നു കോവളം മാത്രമല്ല തിരുവിതാംകൂറിലെ മറ്റ് സ്ഥലങ്ങളെയും വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു ഇതിനുവേണ്ടി അദ്ദേഹം കേരളത്തിൽ ആദ്യമായി കേരള ട്രാവൽസ് എന്ന പേരിൽ ഒരു ട്രാവൽ ഏജൻസിയും ആരംഭിച്ചു കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വ്യവസായമാണ് ടൂറിസം മറ്റ് വൻകിട വ്യവസായങ്ങളും നിർമ്മാണ കമ്പനികളും കേരളത്തിൽ കൊണ്ടുവരുന്നതിന് ഭൂമിശാസ്ത്രപരമായും സാമൂഹികമായും ഒരുപാട് പരിമിതികളുണ്ട് പക്ഷേ ടൂറിസം മേഖലയുടെ വികസനം എന്നത് കേരളത്തിലെ പൊതുസമൂഹം വളരെയധികം പ്രോത്സാഹിപ്പിക്കാറുണ്ട് കാരണം ഒരു വിനോദസഞ്ചാരി കേരളത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖല താങ്ങി നിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന വിദേശ രാജ്യങ്ങൾ ജോലി ചെയ്യുന്ന മലയാളികൾ നാട്ടിലേക്ക് അയക്കുന്ന പണമാണ് നമ്മുടെ ടൂറിസം മേഖലയെ മികച്ച രീതിയിൽ വികസിപ്പിച്ചാൽ ഇതിനേക്കാൾ ഏറെ വിദേശ നാണ്യം സമ്പാദിക്കാമെന്ന് ഈ മേഖലയിൽ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമായ ശ്രീലങ്കയുടെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഏകദേശം കേരളത്തിനോട് തുല്യമാണ് ടൂറിസം മേഖലയെ വികസിപ്പിക്കുന്നതിൽ കാര്യമായ പുരോഗതി നേടിയ രാജ്യമാണ് ശ്രീലങ്ക ശ്രീലങ്കയെക്കാളും ഭൂപ്രകൃതി കൊണ്ടും സുന്ദരമായ കേരളത്തിലേക്ക് വരാൻ വിദേശ വിനോ വിനോദസഞ്ചാരികൾ താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ടൂറിസം മേഖലയിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ് ശ്രീലങ്ക എന്ന രാജ്യം ഭൂപ്രകൃതി കൊണ്ട് സമ്പന്നമാണെങ്കിലും അവർ വിദേശികളെ ആകർഷിക്കുന്ന അവരുടെ കലാരൂപങ്ങളും പൈതൃകവും അവരുടെ പുരാതന ചരിത്രമെല്ലാം വിദേശികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് അവരുടെ പല ചരിത്ര സ്മാരകങ്ങളും അവരുടെ സർക്കാർ വേണ്ട വിധത്തിൽ പരിപാലിച്ചു നിർത്തുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മലയാളികളായ നമുക്കും അതിപ്രാചീനമായ ചരിത്രവും പൈ പൈതൃകവും ഉണ്ട് പക്ഷേ നമ്മുടെ കലാരൂപങ്ങളും ചരിത്ര സ്മാരകങ്ങളും സംരക്ഷിക്കുന്നതിൽ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കാണിക്കുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ് നമ്മൾ വിദേശികളെ ആകർഷിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ മാത്രം കാണപ്പെടുന്ന യുണീക്ക് പ്രൊഡക്റ്റുകളെ കാണിച്ചുകൊണ്ടായിരിക്കണം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രം കാണപ്പെടുന്ന യുണീക്ക് പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് കലാരൂപങ്ങൾ കൊണ്ട് സമ്പന്നമായ സംസ്ഥാനമാണ് കേരളം കഥകളിയും മോഹിനിയാട്ടവും കൂടിയാട്ടവും എല്ലാം കേരളത്തിലെ തനതായ കലാരൂപമായി നിലകൊള്ളുമ്പോൾ കേരളത്തിലെ മതസമുദായങ്ങൾക്കിടയിലും വിവിധ പ്രദേശങ്ങൾക്കിടയിലും വൈവിധ്യമായ കലാരൂപങ്ങൾ നിലനിൽക്കുന്നുണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പണ്ട് കാലം മുതൽ നിലനിൽക്കുന്ന കലാരൂപമാണ് ഒപ്പന കോൽക്കളി തുടങ്ങിയവ അതുപോലെ ക്രിസ്ത്യാനികൾക്കിടയിൽ നിലനിൽക്കുന്ന കലാരൂപമാണ് മാർഗം കളി ചവിട്ടുനാടകം തുടങ്ങിയവ ഇതിന് പുറമെ ഓരോ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടും വിവിധ കലാരൂപങ്ങൾ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് വടക്കൻ കേരളത്തിലെ പല ഗ്രാമങ്ങളിലും കാണപ്പെടുന്ന തെയ്യം എന്ന കലാരൂപമെല്ലാം ഇതിനുദാഹരണമാണ് ഇത്തരം കലാരൂപങ്ങളെല്ലാം ഒരു കാലത്ത് കേരളത്തിൻ്റെ സംസ്കാരങ്ങൾ നിറഞ്ഞു നിന്നിരുന്നെങ്കിലും ഇന്ന് അതെല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ തലമുറ ഇത്തരം കലാരൂപങ്ങളോടൊന്നും താല്പര്യം കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളെ സംഗീതത്തിനോടും ഡാൻസ് ഫോമിനോടും ഒക്കെയാണ് അവർ പ്രാമുഖ്യം കാണിക്കുന്നത് നമ്മുടെ കുട്ടികൾ ഇത്തരം കലാരൂപങ്ങളെ കേവലം സംസ്ഥാന യുവജനോത്സവത്തിൽ മാർക്കുകളും ഗ്രേഡുകളും വാങ്ങാനുള്ള ഒരു അവസരം മാത്രമായിട്ടാണ് കരുതുന്നത് കേരളത്തിലെ പുതിയ തലമുറയ്ക്ക് അന്യം നിന്നുപോയ കലാരൂപങ്ങളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല രീതിയാണ് ടൂറിസം മേഖലയെ പരിപോഷിപ്പിക്കുക എന്നത് ഒരു നാട്ടിൽ വരുന്ന വിനോദസഞ്ചാരിക്ക് ആ നാട്ടിലെ കലാരൂപങ്ങളും അവിടുത്തെ സംസ്കാരവും ആ നാടിൻ്റെ ചരിത്രവും എല്ലാം അറിയാൻ താൽപ്പര്യം സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വരുന്ന വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ നമ്മുടെ കലാരൂപങ്ങളും സംസ്കാരവും എല്ലാം അവതരിപ്പിച്ചാൽ അതവർക്ക് കൂടുതൽ ആനന്ദവും സന്തോഷകരവുമാണ് ഇത്തരത്തിൽ സംതൃപ്തരായി കേരളത്തിൽ നിന്ന് തിരിച്ചു പോകുന്ന വിനോദസഞ്ചാരികളാണ് നമ്മുടെ ടൂറിസ്റ്റിൻ്റെ ഏറ്റവും മികച്ച അംബാസഡർമാർ അവർ അവരുടെ രാജ്യത്ത് പോയി കേരളത്തെക്കുറിച്ച് അവരുടെ നാട്ടുകാരോട് പറയുമ്പോൾ അവരും കേരളത്തിലേക്ക് വരാൻ താല്പര്യം കാണിക്കും കേരളത്തിൻ്റെ കലാരൂപങ്ങളും പൈതൃകവും പോലെ തന്നെ നമുക്ക് വിദേശികളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റിയ യുണീക്ക് പ്രൊഡക്റ്റാണ് കേരളത്തിലെ ഭക്ഷണ വൈവിധ്യങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിക്കുന്ന ഒരു വിനോദസഞ്ചാരിക്ക് ഓരോ ജില്ലയിൽ എത്തുമ്പോഴും വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ആസ്വദിക്കാനുള്ള അവസരങ്ങൾ കേരളത്തിലുണ്ട് മറ്റ് ഏതൊരു സംസ്ഥാനത്തേക്കാളും കേരളത്തിൽ ഇത്രയധികം ഭക്ഷണ വൈവിധ്യങ്ങൾ ഉണ്ട് എന്നത് കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് കേരളത്തിലേക്ക് വരുന്ന എല്ലാ വിനോദസഞ്ചാരികളും ഈ നാടിൻ്റെ സംസ്കാരവും പൈതൃകവും അറിയാനും ഇവിടുത്തെ ഭക്ഷണ രീതികൾ ആസ്വദിക്കാനും വന്നവരാണ് എന്ന് പറയാൻ പറ്റില്ല വിനോദസഞ്ചാരികൾ എപ്പോഴും വിവിധ തരത്തിലുള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയെ ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടതും അത്യാവശ്യമാണ് മെഡിക്കൽ ടൂറിസം എന്നത് ഇന്ന് ലോകത്ത് വളരെയധികം പ്രചാരത്തിലുള്ളതാണ് ലോകത്ത് ആയുർവേദ ചികിത്സയുടെ തറവാട് എന്നറിയപ്പെടുന്നത് നമ്മുടെ കേരളത്തെയാണ് ആയുർവേദ ചികിത്സയെ പല രാജ്യങ്ങളും ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഒരുപാട് വിദേശികൾ കേരളത്തിലേക്ക് ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി വരാറുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ ആയുർവേദ ചികിത്സയുടെ സാധ്യതയും അതിൻ്റെ ഗുണങ്ങളെയും നമ്മൾ വേണ്ട വിധത്തിൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിൽ മികച്ച ആയുർവേദ ആശുപത്രികളും ചികിത്സാ സൗകര്യങ്ങളുമുണ്ട് പക്ഷേ സൗദി അറേബ്യ എന്ന രാജ്യം വഹിച്ചാൽ മറ്റൊരു രാജ്യത്തു നിന്നും ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി അധികം വിദേശികൾ വരാറില്ല എന്നത് നമ്മുടെ മെഡിക്കൽ ടൂറിസത്തിന് വലിയൊരു നഷ്ടമാണ് ആയുർവേദ മെഡിക്കൽ ടൂറിസം പരിപോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ കൂടുതൽ പ്രദേശങ്ങളിൽ സ്വകാര്യ വ്യക്തികൾക്ക് ആയുർവേദ ആശുപത്രികളും മസാജ് പാർലറുകളും അനുവദിച്ചു കൊടുത്താൽ അത് നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് ഉണ്ടാക്കുക നിലവിൽ കേരളത്തിൽ കൂനുപോലെ മുളച്ചുവരുന്ന റിസോർട്ടുകളിൽ പലതും മസാജ് പാർലറുകൾ സ്ഥാപിക്കുന്നുണ്ട് പക്ഷേ ഇത്തരം മസാജ് പാർലറുകളിൽ പലതിലും ആയുർവേദ മേഖലയിൽ വേണ്ടത്ര അറിവും യോഗ്യതയും ഇല്ലാത്ത ജീവനക്കേരെയാണ് ജീവനക്കാരെയാണ് നിയമിക്കുന്നത് ഇത്തരത്തിൽ നിലവാരമില്ലാത്ത ചികിത്സാ കേന്ദ്രങ്ങളിൽ നിന്നും ഏതെങ്കിലും വിദേശികൾക്ക് ദുരനുഭവം ഉണ്ടായാൽ അതിൻ്റെ ദോഷം ബാധിക്കുന്നത് നമ്മുടെ മൊത്തം ആയുർവേദ മേഖലയാണ് കൂടുതൽ ആശുപത്രികളും ചികിത്സാ കേന്ദ്രങ്ങളും ആരംഭിക്കുക എന്നതിനപ്പുറം നിലവിലുള്ള ആശുപത്രികളുടെ നിലവാരം ഉയർത്താനാണ് നമ്മുടെ സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രോഗികൾക്ക് നിലവാരമുള്ള ചികിത്സയും നല്ല സേവനങ്ങളും നൽകാൻ നമ്മുടെ ആയുർവേദ ആശുപത്രികൾക്ക് സാധിച്ചെങ്കിൽ മാത്രമേ മെഡിക്കൽ ടൂറിസം രംഗത്ത് കേരളത്തിനൊരു മികച്ച ഭാവി ഉണ്ടാവുകയുള്ളൂ ഒരു സംസ്ഥാനത്ത് ടൂറിസം മേഖല വളർച്ച പ്രാപിക്കണമെങ്കിൽ അത്യാവശ്യമായി ഉണ്ടായിരിക്കേണ്ടതാണ് മികച്ച റോഡുകളും മറ്റ് യാത്രാ സൗകര്യങ്ങളും ടൂറിസം രംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന തമിഴ്നാടിലെ ദേശീയപാതകൾ പലതും ഒരു ആധുനിക വികസിത രാജ്യത്തിനോട് കിടപിടിക്കുന്നതാണ് കേരളത്തിൽ വരുന്ന ഒരു വിനോദസഞ്ചാരിക്ക് ശാന്തമായ ഒരു യാത്രാനുഭവം ഒരിക്കലും നമ്മുടെ നാട്ടിൽ നിന്ന് ലഭിക്കില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തിക്കും തിരക്കും നിറഞ്ഞ കേരളത്തിലെ റോഡുകളിൽ യാത്ര ചെയ്യുന്ന ഒരു വിദേശിക്ക് തൻ്റെ ജീവൻ പോലും അപകടത്തിലാവുന്ന രീതിയിലാണ് അച്ചടക്കമില്ലാതെ കേരളത്തിലെ പല ആളുകളും റോഡുകളിൽ വാഹനം മുടിക്കുന്നത് കേരളത്തിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾ കൂടുതലായി വരണമെങ്കിൽ കേരളത്തിലെ റോഡുകൾ മികച്ച നിലവാരത്തിൽ നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ് കേരളത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് സിൽവർ ലൈൻ സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ കേരളത്തിലെ വടക്കേ ജില്ലയായ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ വെറും നാല് മണിക്കൂർ സമയത്തിൽ യാത്ര ചെയ്യാൻ സാധിച്ചാൽ അത് നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് വലിയൊരു ഉണർവ്വേകുമെന്ന് ഉറപ്പാണ് കേരളത്തിലുടനീളമുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ വളരെ ചുരുങ്ങിയ സമയത്തിൽ എത്തിപ്പെടാൻ സാധിക്കുന്നു എന്നത് വലിയൊരു പുരോഗതിയാണ് കേരളത്തിൽ വരുന്ന ഒരു വിനോദസഞ്ചാരിക്ക് രാത്രിയാൽ ആഘോഷിക്കാനുള്ള അവസരമില്ല രാത്രി ഇറങ്ങി നടക്കുന്നത് തെറ്റാണെന്നും രാത്രിയിൽ വീട്ടിലിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമനെന്നും നമ്മുടെ പൊതുസമൂഹം നമ്മളെ പഠിപ്പിച്ചു വച്ചിട്ടുണ്ട് സമൂഹത്തിൽ എല്ലാത്തരം തിന്മകളും നടമാണെന്ന് രാത്രിയിലാണ് എന്നത് ഒരു പരിധിവരെ ശരിയുമാണ് പക്ഷേ കേരളത്തെ വിനോദസഞ്ചാരികളുടെ ഒരു പർദേശയാക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ അധികമാർക്കും പരിചയമില്ലാത്ത ആഘോഷകരമായ രാത്രി ജീവിതം നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് വിദേശ രാജ്യങ്ങളിലെല്ലാം അവിടുത്തെ പൗരന്മാർ അവരുടെ ജീവിതം ആഘോഷപൂർണ്ണമാക്കുന്നത് രാത്രിയിലാണ് അത്തരം രാജ്യങ്ങളിലെല്ലാം രാത്രിയിലെ ഫുഡ് സ്ട്രീറ്റുകൾ വളരെ സജീവമാണ് ഇത്തരം ഫുഡ് സ്ട്രീറ്റുകളിൽ പോയി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവിധ തരം കലാരൂപങ്ങളും അവിടെ നടക്കാറുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനമായി അധ്വാനിച്ച് പിന്നീട് രാത്രി സമയം പട്ടണങ്ങളിലെ തെരുവുകളിൽ ആഘോഷിക്കുകയാണ് അവരുടെ ജീവിത രീതി അധികം പരിചയമില്ലാത്ത ഈ രാത്രി സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വിനോദസഞ്ചാരികൾ ആകർഷിക്കപ്പെടില്ല ഉറപ്പാണ് ഒരു വിനോദസഞ്ചാരി തൻ്റെ പണം മുടക്കി കേരളത്തിലേക്ക് വരുന്ന ഇരുപത്തിനാല് മണിക്കൂർ സമയം അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ചെലവഴിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഇരിക്കെ പകൽ സമയം മാത്രം ആഘോഷിക്കാൻ കഴിയുന്ന കേരളത്തിലേക്ക് ഒരു വിനോദസഞ്ചാരി വരാൻ താൽപ്പര്യപ്പെടില്ല എന്നുറപ്പാണ് ഒരു നാടിൻ്റെ സൗന്ദര്യവും പ്രൗഢിയും പ്രകടമാവേണ്ടത് ആ നാട്ടിലെ നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നുമാണ് ലോകത്തെ പല വികസന രാജ്യങ്ങളും അവരുടെ സംസ്കാരവും പൈതൃകവും അടിസ്ഥാനമാക്കിയാണ് അവരുടെ നഗരങ്ങളും മറ്റു തെരുവുകളും നിർമ്മിക്കുന്നത് ഒരു യൂറോപ്യൻ രാജ്യത്ത് നമ്മൾ വന്നിറങ്ങിയാൽ യൂറോപ്യൻ ശൈലിയിലുള്ള നിർമ്മിതിയും കെട്ടിടങ്ങളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ അറബ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അറേബ്യൻ രീതിയിലുള്ള നിർമ്മിതികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചൈനയിലെ ടിബറ്റിൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിസം രീതിയിലുള്ള വീടുകളും തെരുവുകളും കാണാൻ സാധിക്കും യൂറോപ്പിലെ സ്വിസർലാൻഡ് എന്ന രാജ്യത്ത് അവിടുത്തെ നഗരങ്ങളും ഗ്രാമങ്ങളും സുന്ദരമാക്കിയെടുക്കാൻ കൃത്യമായ നിയമങ്ങൾ തന്നെയുണ്ട് അതായത് സ്വിറ്റ്സർലാൻഡിൽ ഒരു വ്യക്തിക്ക് സ്വന്തമായി വീട് നിർമ്മിക്കണമെങ്കിൽ അവരുടെ വീടിൻ്റെ രൂപം നിർമ്മാണത്തിന് മുൻപ് തെരുവുകളിൽ പ്രദർശിപ്പിക്കണം ആ രൂപത്തിന് അവിടുത്തെ ജനങ്ങളുടെയും സർക്കാരിൻ്റെയും അംഗീകാരം ലഭിച്ചെങ്കിൽ മാത്രമേ ഒരാൾക്ക് അവിടെ വീട് നിർമ്മിക്കാൻ സാധിക്കൂ ഇത്തരത്തിൽ ലോകത്തെ മിക്ക രാജ്യങ്ങളും അവരുടെ രാജ്യത്തെ സുന്ദരമാക്കിയെടുക്കാൻ പല നിയമങ്ങളും മാർഗനിർദ്ദേശങ്ങളും നടപ്പിലാക്കുന്നുണ്ട് കേരളത്തിൻ്റെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കേരളത്തനിമ നിലനിർത്തിക്കൊണ്ടുള്ള കെട്ടിടങ്ങളും വീടുകളും നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചാൽ ലോക ഭൂപടത്തിൽ കേരളം സുന്ദരമായ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആയി മാറുമെന്ന് ഉറപ്പാണ് ലോകത്ത് ഇന്ന് വളരെ വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ടൂറിസം മേഖലയാണ് മൈസ് ടൂറിസം മീറ്റിംഗ്സ് ഇൻസെൻറ്റീവ്സ് കോൺഫറൻസസ് എക്സിബിഷൻസ് എന്നീ നാല് വാക്കുകളുടെ ചുരുക്കമായി പറയുന്ന വാക്കാണ് മൈസ് ടൂറിസം ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ലോകത്തെ വലിയ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം പലതരത്തിലുള്ള മീറ്റിങ്ങുകളും കോൺഫറൻസുകളും നടത്താറുണ്ട് അതുപോലെ തന്നെ ഒരു ബിസിനസ് മേഖലയിലെ പുതിയ പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുത്താൻ വേണ്ടി വലിയ എക്സിബിഷനുകളും നടത്താറുണ്ട് പക്ഷേ ഇത്തരം കോൺഫറൻസുകളും എക്സിബിഷനും നടത്താൻ മികച്ച അടിസ്ഥാന സൗകര്യവും നല്ല കാലാവസ്ഥയുമുള്ള നഗരങ്ങളെയാണ് പൊതുവേ എല്ലാ സ്ഥാപനങ്ങളും തിരഞ്ഞെടുക്കാറുള്ളത് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കൊച്ചി നഗരം മൈസ് ടൂറിസ്റ്റിന് വളരെ അനുയോജ്യമായ നഗരമാണ് കൊച്ചിയിൽ വിദേശികൾക്ക് വന്നിറങ്ങാൻ ഒരു മികച്ച വിമാനത്താവളമുണ്ട് അതിനു പുറമെ നഗരത്തിൽ എവിടെയും സഞ്ചരിക്കാൻ മെട്രോ ട്രെയിനുകൾ ഓടുന്നുമുണ്ട് മാത്രമല്ല കായലുകളും ദ്വീപുകളും നിറഞ്ഞ കൊച്ചി നഗരം എന്തുകൊണ്ടും ഇത്തരം വലിയ വാണിജ്യ സമ്മേളനങ്ങൾ നടത്താൻ അനുയോജ്യമാണ് ആണെങ്കിലും കൊച്ചിയിലെ മാലിന്യ പ്രശ്നങ്ങളും റോഡുകളിലെ വാഹന തിരക്കുമെല്ലാം മൈസ് ടൂറിസ്റ്റിന് വലിയൊരു വെല്ലുവിളിയാണ് ടൂറിസം വികസിപ്പിക്കാൻ എല്ലാത്തരം ഒരുക്കങ്ങളും നമ്മൾ നടത്തിയാൽ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഹർത്താലുകളും ബന്ധുകളും കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും വലിയ ശാപമാണ് കോടിക്കണക്കിന് രൂപ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക മേഖല മുഴുവൻ സ്തംഭിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഹർത്താലുകൾ അവസാനിപ്പിക്കാൻ ഇനിയെങ്കിലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായില്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ടൂറിസം വരുമാനം നിലച്ചു പോകുമെന്ന് ഉറപ്പാണ് കേരളത്തിൽ ടൂറിസം മേഖല വികസിപ്പിക്കുമ്പോൾ ധാർമ്മികമായി നമ്മൾ നേരിടുന്ന പ്രശ്നമാണ് മദ്യനിരോധനവും അതുമായി നടക്കുന്ന ചർച്ചകളും മദ്യം ഒരു വ്യക്തിയെയും സമൂഹത്തെയും നശിപ്പിക്കുന്ന പാനീയമാണ് അതിന് ദൂഷ്യഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന കേരളത്തിലെ സാധാരണക്കാരുടെ വീടുകളിലാണ് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ മദ്യം നിയന്ത്രിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നല്ല കാര്യമാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ വരുന്ന വിനോദസഞ്ചാരികൾക്കും മദ്യം നൽകേണ്ടതില്ല എന്ന് നമുക്ക് തീരുമാനിക്കാനാവില്ല ടൂറിസം മേഖലയിൽ മുൻനിരയിൽ നിൽക്കുന്ന ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും വിനോദസഞ്ചാരികൾ മദ്യം യഥേഷ്ടം നൽകുന്നുണ്ട് അങ്ങനെയിരിക്കെ വിനോദസഞ്ചാരികൾക്ക് കേരളത്തിൽ മദ്യം നൽകുന്ന നിരോധിച്ചാൽ അത് നമ്മുടെ ടൂറിസം രംഗത്തെ വലിയ തോതിൽ ബാധിക്കുമെന്ന് ഉറപ്പാണ് മദ്യം നിഷിദ്ധമായ സംസ്കാരമുള്ള മാലദ്വീപിൽ പോലും വിനോദസഞ്ചാരികൾക്ക് മാത്രം മദ്യം നൽകുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിലെ ടൂറിസം രംഗത്ത് അധികം പുരോഗമിക്കാത്ത മേഖലയാണ് മലബാറിലെ ടൂറിസം പ്രദേശങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് മലബാർ മേഖല ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു തിരുവിതാംകൂർ മേഖല അവിടുത്തെ രാജാക്കന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നാൽ അവിടുത്തെ ടൂറിസം സാധ്യതയുള്ള പ്രദേശങ്ങളെ വികസിപ്പിക്കുന്നതിൽ അവർ അല്പം ശ്രദ്ധിച്ചിരുന്നു കേരളത്തിൽ മാവോയിസ്റ്റ് സാന്നിധ്യം കണ്ടെത്തിയ വയനാടിലെയും നിലമ്പൂരിലെയും കാടുകളിൽ ഒരു വിനോ ഒരു വിനോദസഞ്ചാരി ആകർഷിക്കാനുള്ള എല്ലാ വിഭവങ്ങളുമുണ്ട് ഈ പ്രദേശങ്ങളിലെ സാധാരണക്കാരെയും അവിടുത്തെ ആദിവാസികളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടൂറിസം പദ്ധതി നടപ്പിലാക്കിയാൽ അതിൻ്റെ പ്രയോജനം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാർക്ക് തന്നെയാണ് മാത്രമല്ല ഇവിടുത്തെ മാവോയിസ്റ്റ് സാന്നിധ്യത്തെ ഒരു പരിധിവരെ കുറച്ച് കൊണ്ടുവരുവാനും സാധിക്കും വയനാടിനും നിലമ്പൂരിനും പുറമെ മലബാറിലെ ബീച്ചുകളും വേണ്ടത്ര വികസിപ്പിച്ചിട്ടില്ല എന്നതും ഇവിടുത്തെ ടൂറിസം മേഖലയിലെ വലിയൊരു പോരായ്മയാണ് കോഴിക്കോട് നഗരത്തിലെ പ്രധാന ബീച്ച് മാത്രമാണ് ഇതിൽ താരതമ്യേന മികച്ചു നിൽക്കുന്നത് കേരളത്തിലെ മാറി മാറി വരുന്ന സർക്കാരുകൾ വളരെ താല്പര്യത്തോടു കൂടി ഇടപെടുന്ന വ്യവസായമാണ് ടൂറിസം ഇതിൻ്റെ പ്രധാന കാരണം ടൂറിസം വികസനമാണ് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖല ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും അനുയോജ്യമായതെന്ന് അവർ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പക്ഷേ എന്നിട്ടും ഈ മേഖലയിൽ കാര്യമായ പുരോഗതി കൈവരിക്കാൻ സാധിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഓരോ അഞ്ച് വർഷവും സർക്കാരുകൾ മാറി മാറി വരുന്നതുകൊണ്ട് കൂടിയാണ് കേരളത്തിൽ ഭരണത്തിലേറിയ ഒരു സർക്കാർ ടൂറിസത്തെ വികസിപ്പിക്കാൻ അവരുടെ സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അഞ്ച് വർഷങ്ങൾക്ക് ശേഷം മാറി വരുന്ന അടുത്ത സർക്കാർ കഴിഞ്ഞ സർക്കാരിൻ്റെ പദ്ധതികളെ പാടെ അവഗണിക്കുന്നു എന്നിട്ട് അവർ അവരുടെ രീതിയിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ഓരോ അഞ്ച് വർഷവും ഇതേ പ്രവണത ആവർത്തിക്കുമ്പോൾ കേരളത്തിന് നഷ്ടമാവുന്നത് ടൂറിസം മേഖലയിലെ വലിയൊരു സാധ്യതയാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ടൂറിസം മേഖലയുടെ കാര്യത്തിലെങ്കിലും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ശോഭനമായ ഭാവിക്ക് അനിവാര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി